സൗരവ് ഗാംഗുലിയോ മഹേന്ദ്ര സിംഗ് ധോണിയോ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആര്? ഒരുപക്ഷെ കഴിഞ്ഞ കാലയളവിൽ സ്പോർട്സ് ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കോടയിൽ മുങ്ങിക്കിടന്ന ടീമിനെ പിടിച്ചുയർത്തിയ ഗാംഗുലിയുടെ നേതൃപാടവും ദാദാ ഫാൻസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ധോണി നേടിയ കിരീടങ്ങളുടെ കണക്ക് ധോണി ഫാൻസും പറയും. എന്താണെങ്കിലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫീൽഡേഴ്സിൽ ഒരാളും കൂടിയായ മുഹമ്മദ് കൈഫ്. ഹലോ ആപ്പിൽ ആരാധകരുമായി സംവദിക്കവെയാണ് കൈഫ് അങ്ങനൊരു ചോദ്യം നേരിട്ടത്, മികച്ച ക്യാപ്റ്റൻ ആരെന്ന്. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയാണെന്ന് മുഹമ്മദ് കൈഫ് പറയുന്നു. ദ്രാവിഡിനും കുംബ്ലയ്ക്കും ധോണിക്കുമെല്ലാം മുകളിലാണ് കൈഫ് ദാദയെ പരിഗണിച്ചത്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചതും സച്ചിൻ, സൗരവ് ഗാംഗുലി, ദ്രാവിഡ് പോലുള്ള ലെജൻസിനൊപ്പം ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യാൻ സാധിച്ചതുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നും കൈഫ് കൂട്ടിച്ചേർത്തു. അതേസമയം വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു ആശിഷ് നെഹ്റയ്ക്ക്. ആകാശ് ചോപ്രയുമായി സംവദിക്കവെയാണ് നെഹ്റ ഗാംഗുലിയുടെയും ധോണിയുടെയും ക്യാപ്റ്റൻസിയെക്കുറിച്ച് സംസാരിച്ചത്. ടീമംഗങ്ങളിൽ നിന്നും ഏറ്റവും മികച്ചത് പുറത്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഗാംഗുലിക്കും ധോണിക്കും അറിയാമായിരുന്നെന്ന് നെഹ്റ പറയുന്നു. എന്നാൽ ഗാംഗുലിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ടീമിനെ കെട്ടിപ്പിടുക്കുക എന്ന വെല്ലുവിളി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ധോണിക്ക് ഗ്യാരി ക്രിസ്റ്റനെ പോലുള്ള വലിയ പരിശീലകർക്ക് കീഴിൽ മികച്ചൊരു ടീം സജ്ജമായിരുന്നു. മുതിർന്ന താരങ്ങളുള്ള ഒരു ടീമിനെ നയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിനുള്ള വെല്ലുവിളി. നെഹ്റ പറയുന്നു, ഗാംഗുലിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല കാര്യം പിന്തുണ നൽകേണ്ട കളിക്കാരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നതായിരുന്നു. അതിനായി സെലക്ടർമാരോടക്കം പൊരുതുകയും പലരെയും ടീമിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം വാദിക്കുകയും ചെയ്യുമായിരുന്നു. നെഹ്റ കൂട്ടിച്ചേർത്തു, കാര്യങ്ങൾ കണക്കുകൂട്ടി ചെയ്യുന്ന, ഇമോഷണലായി കാര്യങ്ങളെ സമീപിക്കാതെ ശാന്തമായി മത്സരത്തെ സമീപിക്കുന്ന ക്യാപ്റ്റനായിരുന്നു ധോണിയെന്നും നെഹ്റ വ്യക്തമാക്കി. കൈഫ് ഗാംഗുലിയുടെ പേരെടുത്ത് മികച്ച ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ പേര് പറയാതെ രണ്ടുപേരെയും പ്രശംസിച്ച് സംസാരിക്കുകയായിരുന്നു നെഹ്റ.